ക്രിസ്തു ഇന്നും ജീവിക്കുന്ന അത്ഭുതമായി നിലകൊള്ളുന്നതിനുള്ള തെളിവാണ് വിശുദ്ധ കുർബാന. യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമാണ് അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും രൂപത്തിൽ വിശുദ്ധ കുർബാനയിൽ അർപ്പിക്കപ്പെടുന്നത്. അനുദിനം അർപ്പിക്കപ്പെടുന്ന ഓരോ ദിവ്യബലിയും അത്ഭുതമാണ്. വിശ്വാസികളുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനായി വൈദികൻ വാഴ്ത്തിയ അപ്പവും വീഞ്ഞും മനുഷ്യ മാംസവും രക്തവുമായി മാറിയ നിരവധി സന്ദർഭങ്ങൾ സഭാചരിത്രത്തിലുടനീളം ദൈവം നൽകിയിട്ടുണ്ട്. എന്നാൽ എല്ലാ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളും അത്ഭുതങ്ങളായി കത്തോലിക്ക സഭ സ്ഥിരീകരിച്ചിട്ടില്ല. അത് വളരെ സങ്കീർണവും സമയമെടുക്കുന്നതുമായ ഒരു പ്രക്രിയയാണ്. സഭാരേഖകൾ പ്രകാരം ലോകത്ത് 100 ദിവ്യകാരുണ്യ അത്ഭുതങ്ങളാണ് അത്ഭുതങ്ങളായി വത്തിക്കാൻ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഈ പ്രക്രിയയിൽ വിശദമായ അന്വേഷണം, വൈദ്യശാസ്ത്രപരമായ പരിശോധനകൾ, മതപരമായ വിലയിരുത്തൽ എന്നിവ ഉൾപ്പെടുന്നു. പ്രധാനമായും 7 സഭ അന്തിമ തീരുമാനത്തിൽ എത്തുന്നത്. തുടക്കത്തിലുള്ള അറിയിപ്പ്, വിശദമായ അന്വേഷണം, വൈദ്യശാസ്ത്രപരമായ പരിശോധന, മതപരമായ വിലയിരുത്തൽ, തിരുവോസ്തി റോമിലേക്ക് അയക്കൽ, വിശ്വാസ തിരുസംഘത്തിന്റെ പരിശോധന, തുടർന്ന് അന്തിമ തീരുമാനം സഭ വിശ്വാസികളെ അറിയിക്കുന്നു. പുരാതന ഇറ്റലിയിലെ ആങ്സാനും നഗരത്തിലെ ലാഞ്ചിയാനോയിൽ AD 750 വാഴ്ത്തപ്പെട്ട അപ്പവും വീഞ്ഞും ഈശോയുടെ യഥാർത്ഥ ശരീരവും രക്തവുമായി മാറിയതാണ് ലോകത്തിലെ ആദ്യത്തെ ദിവ്യകാരുണ്യ അത്ഭുതം. ഒരത്ഭുതം സംഭവിച്ചതായി രേഖപ്പെടുത്തുമ്പോൾ സംഭവം നടന്ന സ്ഥലത്തെ മെത്രാനെ ആദ്യം അതിനെക്കുറിച്ച് അറിയിക്കുന്നു. തുടർന്ന് ഒരു രൂപതാ കമ്മീഷൻ രൂപീകരിക്കുകയും സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുകയും ചെയ്യുന്നു. ഈ ഘട്ടത്തിൽ സാക്ഷികളുടെ മൊഴികൾ ശേഖരിക്കുകയും സംഭവം നടന്ന സ്ഥലത്തെ സംബന്ധിത എല്ലാ രേഖകളും പരിശോധിക്കുകയും ചെയ്യുന്നു. ഇതിനുശേഷം വൈദ്യശാസ്ത്ര കമ്മീഷൻ രൂപീകരിക്കുകയും വൈദ്യശാസ്ത്രപരമായ പരിശോധനയ്ക്ക് ഇവ വിധേയമാക്കുകയും ചെയ്യുന്നു. രൂപതാ കമ്മീഷനും വൈദ്യശാസ്ത്ര കമ്മീഷനും തങ്ങളുടെ കണ്ടെത്തലുകൾ സഭയ്ക്ക് സമർപ്പിക്കുന്നു. ഈ കണ്ടെത്തലുകൾ കത്തോലിക്ക സഭയുടെ മതപരമായ പഠനങ്ങളുമായി താരതമ്യം ചെയ്തതിനു ശേഷമുള്ള ഘട്ടത്തിലാണ് എല്ലാ രേഖകളും വത്തിക്കാനിലെ വിശ്വാസ തിരുസംഘത്തിന് അയക്കുന്നതും വിശ്വാസ തിരുസംഘത്തിലെ വിദഗ്ധർ രേഖകൾ പരിശോധിക്കുന്നതും. വിശ്വാസ തിരുസംഘത്തിന്റെ അന്തിമ തീരുമാന പ്രകാരം അത്ഭുതം സംഭവിച്ചതായി സ്ഥിരീകരിക്കുകയോ അല്ലെങ്കിൽ നിരസിക്കുകയോ ചെയ്യുന്നു. സ്ഥിരീകരണത്തിനുള്ള മാനദണ്ഡങ്ങളിൽ പ്രധാനമാണ് അത്ഭുതത്തിന് വൈദ്യശാസ്ത്ര വിശദീകരണം ഉണ്ടാകരുത് എന്നത്. ഓരോ ദിവ്യകാരുണ്യ അത്ഭുതവും മനുഷ്യബുദ്ധിക്ക് കണ്ടുപിടിക്കുവാൻ കഴിയുന്നതിന് അപ്പുറവും കത്തോലിക്ക വിശ്വാസവുമായി പൊരുത്തപ്പെടുന്നതും ആയിരിക്കണം. ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ ദൈവകൃപയുടെ പ്രകടനമായതിനാൽ തന്നെ ഇവ സ്ഥിരീകരിക്കുന്നതിനും വർഷങ്ങളെടുക്കാം. December 2013 പോളണ്ടിലെ ലെക്നിക്കയിൽ സംഭവിച്ച ദിവ്യകാരുണ്യ അത്ഭുതം സഭ സ്ഥിരീകരിച്ചത് 3 ശേഷം 2016 February എന്നത് ഇതിനുദാഹരണമാണ്. 2013 കേരളത്തിലെ വിളക്കന്നൂരിൽ സംഭവിച്ച അത്ഭുതവും സ്ഥിരീകരണത്തിനായുള്ള കാത്തിരിപ്പിലാണ്. റോമിലേക്ക് അയച്ചിട്ടുണ്ടെങ്കിലും ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി ഇനിയും സമയമെടുക്കും. മാടവന സെന്റ് സെബാസ്റ്റ്യൻ ഇടവകയിൽ നടന്ന അത്ഭുതവും ഈ ഘട്ടങ്ങളിലൂടെയെല്ലാം കടന്നുപോയാൽ മാത്രമേ സത്യമാണോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ. അതിനാൽ മാടവനയിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതവും നിലവിൽ സഭയുടെ ഔദ്യോഗിക രേഖകളിൽ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. സഭയുടെ കർക്കശവും സുതാര്യവുമായ നടപടിക്രമങ്ങളാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്.